നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കോവിഡ് അതിതീവ്ര വ്യാപനം തുടരുന്ന പശ്ചാത്തലത്തിൽ അടുത്ത മൂന്നാഴ്ച നിർണായകമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സമൂഹ വ്യാപനം ഉണ്ടായേക്കാം ഫെബ്രുവരി 15നകം വ്യാപനം ഏറ്റവും ഉയർന്ന നിലയിൽ എത്തുകയും തുടർന്ന് കുറയുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു ഡെൽറ്റയേക്കാൾ ഒമിക്രോണിന് 6 ഇരട്ടി വ്യാപനശേഷി N95 മാസ്കോ ഡബിൾ മാസ്കോ ഉപയോഗിക്കണം ഒമിക്രോൺ വന്നു പോകട്ടെ എന്ന് നിസ്സാരമായി കരുതരുതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു അതേസമയം കോവിഡിന്റെ അതിതീവ്ര വ്യാപന പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ സ്വകാര്യ സഹകരണ ആശുപത്രികൾക്ക് മാർഗനിർദ്ദേശം ഓക്സിജൻ വെന്റിലേറ്റർ കിടക്കുകൾ മാറ്റിവയ്ക്കാനും നിർദ്ദേശം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും രാത്രി കർഫ്യൂവും വാരാന്ത്യ ലോക്ഡൌണും പരിഗണനയിൽ കോളേജുകൾ അടയ്ക്കുന്നത് അടക്കമുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ട് നിയന്ത്രണങ്ങൾ കർശനമാക്കേണ്ടിവരുമെന്ന് ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം വിലയിരുത്തി സമ്പൂർണ്ണ ലോക്ഡൌൺ ഉണ്ടായേക്കില്ല സംസ്ഥാനത്ത് 34,199 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു തിരുവനന്തപുരത്തും എറണാകുളത്തും 5,000 കടന്ന് രോഗികൾ ആക്ടീവ് കേസുകൾ വീണ്ടും 1.5 ലക്ഷം കടന്നു 54 പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചു കോവാക്സിനും കോവിഷീൽഡിനും വാണിജ്യ അനുമതി നൽകിയേക്കും അനുമതി നൽകാൻ DCGI വിദഗ്ധ സമിതി ശുപാർശ നിലവിൽ അടിയന്തര ഉപയോഗാനുമതി മാത്രമാണ് ഉള്ളത് കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിൽ തുടരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് കൂടുതൽ സമയം തേടും വിചാരണ കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്നാണ് തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അന്വേഷണ വിവരങ്ങൾ അടങ്ങുന്ന ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാകും കൂടുതൽ സമയം തേടുക തെറ്റ് ചെയ്താൽ സംരക്ഷിക്കുമെന്ന ചിന്ത പോലീസിന് പാടില്ലെന്ന് കോടതി പോലീസിന്റെ തെറ്റുകൾക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണം കോടതി പരാമർശം ASI 5 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട സംഭവത്തിൽ യാത്രക്കാർ പറയുന്ന സ്ഥലത്ത് രാത്രി ബസ് നിർത്തുന്നതിന് KSRTC CMD സർക്കുലർ ഇളവ് സ്ത്രീകൾ മുതിർന്ന പുരുഷന്മാർ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് രാത്രി 8 മുതൽ രാവിലെ 6 വരെയാണ് ഇളവ് മിന്നൽ സർവീസിന് ബാധകമല്ല ബലാത്സംഗ കുറ്റത്തിന് കേസെടുത്തതിന് പിന്നാലെ ബ്ലോഗർ ശ്രീകാന്ത് വെട്ടിയാർ ഒളിവിൽ പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചതായി എറണാകുളം സെൻട്രൽ പോലീസ് അതേസമയം പീഡനവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകി സംസ്ഥാനത്തെ പരസ്യ ബോർഡുകൾക്ക് നിയന്ത്രണവുമായി ഹൈക്കോടതി പരസ്യ ബോർഡുകളിൽ ഏജൻസികളുടെ വിലാസവും ഫോൺ നമ്പറും രേഖപ്പെടുത്തണമെന്ന് ഹൈക്കോടതി പറഞ്ഞു കൂടാതെ അനധികൃത ബോർഡുകൾ സ്ഥാപിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശം പാതയോരങ്ങളിലെ അനധികൃത കൊടിത്തോരണങ്ങൾക്കെതിരായ കേസ് പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം IAS IPS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം നേരിട്ട് നിയന്ത്രിക്കാൻ ഒരുങ്ങി കേന്ദ്രം സ്ഥലമാറ്റത്തിന് സംസ്ഥാനത്തിന്റെ അനുമതി വേണമെന്ന വ്യവസ്ഥ ഒഴിവാക്കും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ചട്ടങ്ങളുടെ 1954 ആറാം റൂൾ ഭേദഗതി ചെയ്യും കേന്ദ്ര നീക്കത്തിനെതിരെ കേരളവും ബംഗാളും ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങൾ എതിർപ്പറിയിച്ചു ആലുവയിലെ മോഫിയ പർവിന്റെ ആത്മഹത്യയിൽ CI സുധീറിനെ രക്ഷിക്കാൻ ശ്രമമെന്ന് മാതാപിതാക്കൾ CIയെ പ്രതിചേർക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകും തിരുവനന്തപുരം വിഴിഞ്ഞത്തെ 14-കാരിയുടെ മരണത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം മകളുടെ കൊലപാതകികളായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്നും ഇതിനെതിരെ അധികാരികളെ സമീപിക്കുമെന്നും കുടുംബം INS റൺവീർ യുദ്ധക്കപ്പലിൽ 3 നാവികസേനാംഗങ്ങൾ മരിച്ച സ്ഫോടനത്തിന് കാരണം AC സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന വാതകം ചോർന്നതാണെന്ന് സൂചന ഇതുമായി ബന്ധപ്പെട്ട് നാവികസേന അന്വേഷണം ആരംഭിച്ചു കൊല്ലപ്പെട്ട 3 നാവികരും സ്ഫോടനം നടക്കുമ്പോൾ AC കമ്പാർട്ട്മെന്റിൽ ഉറക്കത്തിലായിരുന്നു കലാമണ്ഡലം ഗോപിയുടെ പരാതിയിൽ വിശദീകരണവുമായി മന്ത്രി പെൻഷൻ നൽകുന്നതിന് അകാരണമായ കാലതാമസം ഉണ്ടായിട്ടില്ല കുടിശ്ശിക സഹിതം പെൻഷൻ ലഭ്യമാക്കുമെന്നും മന്ത്രി സജി ചെറിയൻ പറഞ്ഞു രവീന്ദ്രൻ പട്ടയത്തിന്റെ പേരിൽ CPIM ഓഫീസിൽ തൊടാൻ അനുവദിക്കില്ലെന്ന് MM മണി പട്ടയം ലഭിക്കുന്നതിന് മുമ്പ് പാർട്ടി ഓഫീസ് അവിടെയുണ്ട് നീക്കത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് MM മണി പറഞ്ഞു സർക്കാർ തീരുമാനത്തോട് യോജിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി. We'll be right back.